ഹലോ മക്കളെ, ഡോക്ടർ ജെ പി എസ് ക്ലാസ്സസ് നദീന അഷ്റഫാണ്. നിങ്ങൾ പ്ലസ് ടു പഠിക്കുന്ന മക്കളാണോ? ഈ നാളെ ഫ്യൂച്ചറിൽ എന്താ നമുക്കൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിച്ച് ഡോക്ടറാവണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന മക്കളാണോ? അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഫുള്ള് കാണാം. ഓക്കെ, നമ്മളിപ്പം ഈ പ്ലസ് ടുവിൻ്റെ കൂടെ പലരും ക്രാഷ് പ്രോഗ്രാമൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? പ്ലസ് ടു കഴിഞ്ഞ് നമ്മൾ വെക്കേഷനിൽ ക്രാഷിന് പോകുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ക്രാഷിന് പോയിട്ട് അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഈ ക്രാഷ് കൊണ്ടൊന്നും നീറ്റ് കിട്ടാനൊന്നും പോകണില്ല, അങ്ങനത്തെ ചിന്താഗതിയുള്ള ആൾക്കാരാണ് ഭൂരിഭാഗവും. പക്ഷേ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എന്താ ക്രാഷ് എന്ന് പറഞ്ഞാൽ വെറും ഈ വെക്കേഷനിൽ നമ്മൾ ഒരു പിന്നെന്താ പറയുക, വെക്കേഷൻ ക്ലാസ്സിന് പോകണ പോലത്തെ ഒരു സംഭവമല്ല. നമ്മൾ ഇപ്പം നിങ്ങൾക്ക് മാർച്ചിൽ പ്ലസ് ടു എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലിപ്പം ഇനി എത്ര ദിവസമുണ്ട്? ഒരു രണ്ടര മാസത്തിൻ്റെ അടുത്തുണ്ട്, മൂന്നര മാസത്തിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഈ മൂന്നര മാസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലസ് ടു ടോപ്പിക്സ്, നിങ്ങൾക്ക് എക്സാമിനേക്കുള്ള ടോപ്പിക്സ് നല്ല അടിപൊളിയായിട്ട് പഠിക്കുക, നല്ല കൺസെപ്റ്റൊക്കെ തറോ ആക്കി നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അതിൻ്റെ കൂടെ ഈ നീറ്റ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യുക. അപ്പോൾ ഈ പ്രീവിയസ് നീറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനൊരു 50% നിങ്ങൾക്ക് സ്വയം ചെയ്ത് നോക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മക്കൾ ഈ പ്ലസ് ടു പഠിക്കുന്നതിൻ്റെ കൂടെ ഈ പ്ലസ് ടുവിൻ്റെ ചാപ്റ്റേഴ്സിൻ്റെ ആ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്ലസ് ടു എക്സാം കഴിയുമ്പോഴേക്കും നിങ്ങൾ പ്ലസ് ടു ടോപ്പിക്സ് ഫുള്ള് ക്ലിയർ പക്ക ആക്കി വെക്കുക, മാക്സിമം നിങ്ങൾ കൊണ്ട് പറ്റുന്ന അത്ര രീതിയിൽ. പിന്നെ എന്താ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ അവിടെ വെക്കാം. പിന്നെ എന്താ, നമ്മൾ അപ്പം ഈ ക്രാഷിന് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ പിന്നെ നമുക്ക് പ്ലസ് ടു, നമ്മുടെ പ്ലസ് ടു ഓക്കെ ആണോ, ഒരുവിധമൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലസ് വൺ ടോപ്പിക്സിൽ നമുക്ക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തിട്ട് പ്ലസ് വൺ ടോപ്പിക്സ് ഈ ഒരു 40 ദിവസത്തെ ക്രാഷ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സ്ട്രോങ് ആക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ക്രാഷിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു 40 ദിവസം കൊണ്ടൊരു കുട്ടി പഠിച്ച് ഡോക്ടറാക്കി, എന്താ പറയുക, നീറ്റ് നേടി ഡോക്ടറാക്കി കൊടുവെക്കുക എന്നൊന്നുമല്ല. നമ്മൾ ഈ ക്രാഷ് എന്ന് പറയുന്നത് ബേസ് സ്ട്രോങ് ആക്കി വെക്കുക. ഈ നീറ്റ് എക്സാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, എത്ര നമ്മൾ പഠിച്ച് പോയിട്ടും ഈ ബേസ് സ്ട്രോങ് അല്ലാതെ ഒരു കുട്ടിക്ക് എത്ര പഠിച്ചിട്ടോ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടോ ചുമ്മാ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടോ ഒന്നും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ബേസ് സ്ട്രോങ് ആക്കി വെക്കുക. ഈ എന്താ, ക്രാഷ് പ്രോഗ്രാമിന് മാത്രം പോയിട്ട് നീറ്റ് കിട്ടുന്ന കുട്ടികളും ഉണ്ട്, പക്ഷേങ്കിൽ എല്ലാവർക്കും കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ക്രാഷ് അറ്റൻഡ് ചെയ്താൽ നീറ്റ് കിട്ടുമെന്ന് ഞാൻ പറയില്ല. പക്ഷേ കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങളെ കൊണ്ട് ഈ ക്രാഷൊക്കെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരു 500 റേഞ്ചിലൊക്കെ സ്കോർ എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം അത് തരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു പിന്നെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് നീറ്റ് കിട്ടും എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് വരും. അപ്പോൾ ഈ ക്രാഷിൻ്റെ ഈ ഒരു, ഇനിയിപ്പോൾ എത്ര മാസമുണ്ട്, നീറ്റ് എക്സാം മെയ്യിലാണ്, അപ്പം നമ്മുടെ കയ്യിൽ 5 മാസത്തിന് മേലുണ്ട്. അപ്പോൾ ഈ 5 മാസം കൊണ്ട് നിങ്ങൾ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ടു മക്കളാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഹാർഡ് വർക്ക് ചെയ്ത് തുടങ്ങിയാൽ ഉറപ്പായിട്ടും പറ്റും. എന്താണെന്ന് വെച്ചാൽ പ്ലസ് ടുവിൻ്റെ കൂടെയൊക്കെ നീറ്റ് വാങ്ങുന്ന ഒരുപാട് മക്കളില്ലേ, അപ്പോൾ അങ്ങനെ എന്താ, നിങ്ങൾ ഈ പ്ലസ് ടുവിൻ്റെ, ഇപ്പോൾ പ്ലസ് ടുവിൻ്റെ കൂടെ ഈ പ്ലസ് ടു ടോപ്പിക്സൊക്കെ അടിപൊളിയായിട്ട് പഠിക്കുക. പിന്നെ ക്രാഷിന് പോകുമ്പോൾ എന്ത് ചെയ്യുക, പ്ലസ് വൺ ടോപ്പിക്സും കൂടെ റെഡി ആക്കുക, എന്നിട്ട് ലാസ്റ്റ് റിവൈസ് ചെയ്ത് പോയിട്ട് മക്കൾ നീറ്റിന് എഴുതുക. നീറ്റ് എഴുതുമ്പോൾ എന്താ, ഒരു 500 റേഞ്ചിലൊക്കെ മാർക്ക് വാങ്ങാൻ നോക്കുക. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ഡിഗ്രിയുടെ കൂടെ നീറ്റ് എഴുതിയ ആളാണ്. അപ്പോൾ ഈ ഡിഗ്രിയുടെ കൂടെ നീറ്റ് എഴുതുക എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഡ്രോപ്പ് ചെയ്തിട്ട് എഴുതിയതല്ല, അലോങ് വിത്ത് ഡിഗ്രി നീറ്റിന് പ്രിപ്പയർ ചെയ്തു പഠിച്ചു എഴുതിയതാണ്. എനിക്കും എന്താ, ഒരു കംപ്ലീറ്റ് ഒരു 1 ഇയർ കംപ്ലീറ്റ് ഒന്നും നീറ്റിന് പഠിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ ലാസ്റ്റ് 2 മന്ത്സ് വെക്കേഷനിൽ, ലാസ്റ്റ് 2 മന്ത്സ് ക്രാഷിന് പോയിട്ട് തന്നെയാണ് ഞാനും നീറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട്. കോളേജിൽ നിന്നാണെങ്കിൽ പോലും ഈ എന്താ പറയുക, രാത്രിയൊക്കെ പിന്നെ നമുക്ക് ഈ കോളേജ് ഡിഗ്രി കോളേജിൻ്റെ ഒരു ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഫുള്ള് വൈബും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്കവിടെ ഒരു കംപ്ലീറ്റ് ഒരു നീറ്റിന് പഠിക്കാനുള്ളൊരു അറ്റ്മോസ്ഫിയർ ഒന്നും ഉണ്ടാവില്ല. പക്ഷേങ്കിൽ ആ അറ്റ്മോസ്ഫിയർ ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്ത് എടുത്തു. എങ്ങനെയാന്ന് വെച്ചാൽ, ഈ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ ഉറങ്ങുന്ന സമയത്തൊക്കെ നീറ്റിൻ്റെ പഠിച്ചു. അങ്ങനെയൊക്കെ എന്താ പറയുക, കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഇപ്പം ഞാൻ എത്തി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എത്താണെങ്കിൽ ചുമ്മാ എത്താനൊന്നും പറ്റില്ല, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഇപ്പോൾ ഈ നിങ്ങൾ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മാസം ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എത്താൻ പറ്റും. ഇല്ലാന്നാണെങ്കിൽ നമ്മൾ പിന്നെ ഒരുപാട് വർഷങ്ങൾ നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം വർഷങ്ങളുടെ കണക്ക് പറയുന്ന അങ്ങനൊന്നുമല്ല, പക്ഷേങ്കിൽ എന്താ പറയുക, കഷ്ടപ്പാട് നമ്മൾ കുറച്ച് കഷ്ടപ്പെടുന്നതും ഒരുപാട് കാലം കഷ്ടപ്പെടുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഇല്ലേ. മാക്സിമം മക്കൾ എന്ത് ചെയ്യുക, ഈ പ്ലസ് ടുവിൻ്റെ ടൈമിൽ തന്നെ നിങ്ങളെ ബേസ് സ്ട്രോങ് ആക്കി വെക്കാൻ നോക്കുക.
പിന്നെയെന്ന് പറഞ്ഞാൽ അപ്പം ഇതാണ് ഒരു ആക്ച്വലി ഒരു ക്രാഷ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്, ബേസ് സ്ട്രോങ് ആക്കുക, എന്നിട്ട് കുട്ടി എന്താ പറയുക മാക്സിമം പിന്നെ പോയി കഴിഞ്ഞാൽ നീറ്റ് ക്രാക്ക് ചെയ്യുക. പക്ഷേങ്കിൽ ബേസ് സ്ട്രോങ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിപ്പീറ്റിന് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഈ ക്രാഷ് ഒന്നും വേണ്ട, ഞാൻ ഫ്രഷ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തോളാം, ഈ വെക്കേഷൻ ഞാൻ എൻജോയ് ചെയ്യട്ടെ, അങ്ങനെയൊക്കെ വിചാരിച്ച് നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റിന് കുറച്ചും കൂടെ കഷ്ടപ്പാടായിരിക്കും. റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ റീറിപ്പീറ്റിന് പോകേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് റിപ്പീറ്റ് കൊണ്ട് മാത്രം നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേങ്കിൽ ഒരു ക്രാഷിന് വന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് റിപ്പീറ്റ് മാത്രം മതിയാവും, പിന്നെ മുന്നോട്ട് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഇപ്പം ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള JP'sനെ പരിചയപ്പെടുത്തിയതിനാണ്. നിങ്ങൾ ഇങ്ങനെ ക്രാഷ് എന്ന് പറയുന്ന സംഭവം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്രാഷിനൊക്കെ ജോയിൻ ചെയ്യുക. ഇവിടെ എന്ന് പറഞ്ഞാൽ ക്രാഷ് നമ്മൾ ഒരു 40 ഡേയ്സ് പ്രോഗ്രാമാണ്. 40 ഡേയ്സ് പ്രോഗ്രാമിനകത്ത് നമുക്ക് പിന്നെ 6 to 8 hours ക്ലാസ് ഉണ്ടാവും, പിന്നെ അതേപോലെ ഹോസ്റ്റൽ സൗകര്യമുണ്ട്, പിന്നെ നമുക്ക് എന്താ പേഴ്സണൽ മെൻറ്റർഷിപ്പ് ഉണ്ട്. പേഴ്സണൽ മെൻറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ക്ലാസ് ശരിയാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വീട്ടുകാരോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ തോന്നുകയാണെന്ന് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒരു പല വിഷമങ്ങളും ഉണ്ടാവും. ആദ്യമായിട്ട് ഹോസ്റ്റലിൽ നിൽക്കുന്ന മക്കളാകുമ്പോൾ പല പല വിഷമങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, നിങ്ങളുടെ നിങ്ങളുടെ കൂടെ ഇരുന്ന് സംസാരിക്കാനും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ നിങ്ങളെ ഒരു പുഷ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ബാക്ക് സപ്പോർട്ട് തരാനും ഒക്കെ ഇവിടെ ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ ഇവിടേക്കാണ് വരുന്നതെന്നെങ്കിൽ നല്ലൊരു ചോയ്സ് ആയിരിക്കും, ബിക്കോസ് ഞാൻ ഇവിടെയാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് എന്താ പറയുക സിൻസിയർലി സജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ JP'sൽ ക്രാഷ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് March 25th. നിങ്ങൾ എക്സാം കഴിഞ്ഞ് ഒരു 2 ദിവസത്തെ ഗ്യാപ്പൊക്കെ എടുത്ത് ഒന്ന് അടിച്ച് പൊളിച്ചിട്ട് എന്ത് ചെയ്യുക, മാക്സിമം പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സമയമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. നമ്മുടെ സമയം ഒരുപാട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ആലോചിച്ച് റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പം പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക, ബിക്കോസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. എന്താന്ന് വെച്ചാൽ ഇവിടെ അത്രയും എന്താ പറയുക ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ വളരെ വർത്ത് ആണ്. ഓക്കെ, നിങ്ങൾ എന്താ പറയുക ചുമ്മാ ടൈം അല്ലെങ്കിൽ മണി വേസ്റ്റ് ചെയ്യണത് പോലെ ആവില്ല, ഐ ക്യാൻ ഗ്യാരണ്ടി. പിന്നെ മാക്സിമം നിങ്ങൾ കഷ്ടപ്പെടുക, ഹാർഡ് വർക്ക് ചെയ്യുക, അതിന് പുറത്ത് വേറൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ ബാക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കാനും കൂടെ റെഡി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി വരിക. അപ്പം ഇത്രയ്ക്കാണ്. നിങ്ങൾ പിന്നെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.